മൂന്ന് ഇസ്രായേലികളുടെ മൃതദേഹം കണ്ടെത്തി. തെക്ക് വടക്കൻ ഗസയുടെ ഭാഗങ്ങളിൽ നിന്നാണ് ഈ മൃതദേഹം കണ്ടെത്തിയ വിവരം IDF സ്ഥിരീകരിച്ചു. അതോടൊപ്പം തന്നെ പടിഞ്ഞാറൻ മീഡിയകളൊക്കെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇതേക്കുറിച്ചുള്ള അന്വേഷണം നടത്താൻ വേണ്ടി ഇസ്രായേൽ ഗവൺമെന്റ് ഉത്തരവായിരിക്കുന്നു. ഒക്ടോബർ 7 അക്രമത്തോടനുബന്ധിച്ച് ബന്ദികളായി ഹമാസ് പിടിച്ചു കൊണ്ടുപോയവരിൽ പെട്ടവരാണ് ഈ മരണപ്പെട്ടവർ എന്നുള്ളതും ഏത് കാരണത്തിലാണ് മരണപ്പെട്ടത് എന്നതിനെക്കുറിച്ചൊക്കെ പഠനം നടത്തണം എന്ന തരത്തിലൊക്കെയാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതോടനുബന്ധിച്ച് ഈ ബന്ദികളുടെ ബന്ധുക്കൾ വളരെ ശക്തമായിരിക്കുന്ന പ്രതിഷേധം ഇസ്രായേൽ ഉടനീളം നടത്തുന്ന റിപ്പോർട്ടും പുറത്തു വന്നു. മറ്റ് ബന്ധുക്കളുടെ ബന്ധുക്കളും സംയോജിച്ചുകൊണ്ടാണ് പ്രക്ഷോഭ സമര പരിപാടികളിലേക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. ഇവിടെ ഒന്ന് രണ്ട് വിഷയമാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഒന്ന്, ഹമാസിന്റെ ആളുകൾ മൃതദേഹം ഇസ്രായേലി സൈനികർക്ക് വിട്ടുകൊടുത്തതാണ് എന്ന തരത്തിലാണ്. അതിന്റെ കാര്യം എന്ന് പറയുന്നത്, ഈ മൃതദേഹം ഇതുവരെ വലിയ രീതിയിൽ ഫ്രീസറിലാണ് സൂക്ഷിക്കപ്പെട്ടത്. ആ ഫ്രീസറിന് പോലും വലിയ രീതിയിൽ തകരാറ് പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവിടുത്തെ അക്രമത്തിന്റെ ചില ഭാഗങ്ങൾ, ചില പ്രദേശങ്ങളിലൊക്കെ അക്രമത്തിന്റെ രീതികളൊക്കെ വലിയ മാറ്റം വരുന്നുണ്ട്. അതുകൊണ്ട് ഇവരെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ഇസ്രായേൽ സൈനികർ കാണുന്ന തരത്തിൽ മൃതദേഹം ഉപേക്ഷിച്ചുകൊണ്ട് ഹമാസിന്റെ ആളുകൾ പോയതാണ് എന്ന തരത്തിലും, അല്ല ഈ ബംഗറുകളിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് എന്ന തരത്തിലുള്ളൊക്കെ രണ്ട് അഭിപ്രായങ്ങളാണ് പുറത്തു വരുന്നത്. ഏതായിരുന്നാലും മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വന്നതോടുകൂടി പ്രതിഷേധത്തിന്റെ രീതി കാര്യങ്ങളൊക്കെ വലിയ മാറ്റം വരികയാണ്. അതിന്റെ കാര്യം എന്ന് പറയുന്നത്, 100-ലധികം ബന്ദികൾ ഇപ്പോഴും ഹമാസിന്റെ കസ്റ്റഡിയിലാണ്. അവരൊക്കെ ഇതേ രൂപത്തിൽ മരിച്ചിരിക്കാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന രീതിയിലുള്ള സംശയമാണ് ഇപ്പോൾ ജനിച്ചിരിക്കുന്നത്. അതിനോടനുബന്ധിച്ചുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് ഇതിന്റെ കാര്യകാരണത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠനം നടത്തുമെന്നും ഇവരെ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ട് അതിന്റെ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കുന്ന നടപടിയാണ് IDF സ്വീകരിക്കുക എന്ന തരത്തിലും ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ മരണപ്പെട്ടതിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, വല്ല കാരണവശാലോ രോഗം വന്നുകൊണ്ട് ചികിത്സ കിട്ടാത്ത രീതിയിൽ മരണപ്പെടുകയോ, അല്ലെ ഭക്ഷണം കിട്ടാത്ത രീതിയിൽ മരണപ്പെടുകയോ, അതല്ലെങ്കിൽ ഏതെങ്കിലും വധശ്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനാണോ എന്ന വിഷയങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. മറ്റുള്ള ബന്ദികൾക്ക് പോലും ഭീഷണിയാകുന്ന തരത്തിൽ, അല്ലെ അവർക്ക് പോലും മാനസികപരമായ രീതിയിൽ പ്രയാസമുണ്ടാകുന്ന സ്ഥിതിവിശേഷമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ബന്ദികൾ അവിടെ സുരക്ഷിതമല്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ മരണപ്പെട്ട ബന്ദികളുടെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ മധ്യസ്ഥർ മുഖാന്തരം നൽകണമെന്ന് ഇസ്രായേൽ ഗവൺമെന്റ് പറഞ്ഞിരുന്നു. എത്ര പേര് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതും, എത്ര പേർ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും, മരണപ്പെട്ട എത്ര ആൾക്കാരുടെ മൃതദേഹമാണ് അവരുടെ കൈവശത്തിലുള്ളത് എന്ന കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഗവൺമെന്റ് മധ്യസ്ഥർ മുഖാന്തരം ഹമാസിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഹമാസ് എന്നാൽ കൃത്യമായിരിക്കുന്ന മറുപടി കാര്യങ്ങൾ അതിന് നൽകിയിട്ടില്ല. അതിനവർ പറയുന്ന കാര്യം, ബന്ദികൾ വ്യത്യസ്തമായിരിക്കുന്ന ഇടങ്ങളിൽ വ്യത്യസ്തരായിരിക്കുന്ന സൈനികരോടൊപ്പമാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ താമസിക്കുന്നത്. അതുകൊണ്ട് യുദ്ധ മുഹൂർത്ത ഘട്ടത്തിൽ അവരെല്ലാവരെയും കണ്ടെത്തിക്കൊണ്ട് ഏത് ഭാഗത്താണ് ഇവരെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ വലിയ പ്രയാസമുണ്ട്. യുദ്ധ വിരാമത്തിന് ശേഷം മാത്രമേ അതിനൊരു ഏകോപനം ഉണ്ടാക്കാൻ പറ്റൂ എന്നാണ് ഹമാസ് ഇതിനു വേണ്ടിയിട്ട് നൽകിയിരിക്കുന്ന മറുപടി. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരിപ്പോൾ ഏത് തരത്തിൽ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പഠനം ഇസ്രായേൽ ഗവൺമെന്റ് നടത്തുകയാണ്. ഇനി ഏത് കാരണമാണെങ്കിലും ആ കാരണം പുറത്തു വിടാനുള്ള സാധ്യത വളരെ കുറവാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കുന്നത്, ഇനി മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടതാണോ, അല്ലെങ്കിൽ ഒക്ടോബർ 7 ഈ അവരുടെ അക്രമത്തോടനുബന്ധിച്ച് മരണപ്പെട്ടതാണോ, ഏത് തരത്തിലാണ് മരണപ്പെട്ടത് എന്നുള്ളത് അവരുടെ കൈവശത്തിലുള്ള ബന്ദികളുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പ്രധാന വിഷയമായിട്ട് അവർ കണക്കാക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു വലിയൊരു പ്രതിസന്ധി ഇപ്പോൾ അവിടെ ഉണ്ട്. അപ്പോൾ 3 മൃതദേഹം കിട്ടിയിരിക്കുന്നു. അത് കിട്ടിയത് ഹമാസ് ഉപേക്ഷിച്ച് പോയതാണ് എന്ന തരത്തിലും, അതല്ല പിടിക്കപ്പെട്ട തരത്തിലാണ് ഇസ്രായേൽ പറയുന്നത് എന്ന രൂപത്തിലും കാര്യങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിന്റെ അഭിപ്രായങ്ങൾ സാധാരണഗതിയിൽ ലോക മീഡിയകൾ ഇപ്പോൾ വിശ്വസിക്കാറില്ല, ലോക ജനങ്ങളും വിശ്വസിക്കാറില്ല. അവർ പറയുന്നത് നല്ലൊരു ശതമാനം കള്ളത്തരമാണ് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ വിഷയം ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ അവിടുത്തെ വിഷയങ്ങൾ വരുന്നത്, മറ്റുള്ള ബന്ദികളുടെ സുരക്ഷത്തെ ഏത് തരത്തിലാണ് ഇത് ബാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ കൈവശത്തിൽ ഇപ്പോൾ പിടിക്കപ്പെട്ടു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹമാസ് നൽകി എന്ന് പറയുന്ന 3 വ്യക്തികളും മരണപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, തണുത്ത് വിറച്ച രീതിയിൽ അല്ലെങ്കിൽ വളരെ തണുത്ത് മരവിച്ച രീതിയിലാണ് മൃതദേഹം കിട്ടിയിരിക്കുന്നത് എന്ന് പറയുന്നു. അങ്ങനെ ആവുന്ന സമയത്ത് ഒരുപക്ഷെ ഒരുപാട്
ആഴ്ചകൾക്ക് മുമ്പോ മാസങ്ങൾക്ക് മുമ്പോ മരണപ്പെട്ട ആവാനുള്ള സാധ്യതയാണ് വിലയിരുത്തുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാവാൻ ഇത് മതിയായ കാരണമാണ്. അപ്പോൾ ഇപ്പം തന്നെ വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ മരിച്ചിരിക്കുന്ന മൃതദേഹങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു വിഷയം വലിയ രീതിയിലെ സാമ്പത്തിക ചെലവുള്ളതുകൊണ്ട് മരിച്ചവരെ ഈ ഘട്ടം ഘട്ടമായിട്ടോ അല്ലാത്ത രീതിയിലോ ഉപേക്ഷിച്ചു പോവുകയോ നൽകുകയോ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്ഥിതിയിലേക്ക് ഹമാസ് മാറുകയാണ് എന്ന തരത്തിലും ഇതിനോടൊപ്പം തന്നെ ചില റിപ്പോർട്ടുകളൊക്കെ പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഈ ബന്ദികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഒരിക്കലും വിജയിക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന ഒരു മൃതദേഹത്തെ കണ്ടെത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ജീവനോടെ അല്ലാതെ മരിച്ചു കിടക്കുന്ന മൃതദേഹം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്തുന്ന പ്രവൃത്തിയിൽ നിന്ന് ഇസ്രായേലിന്റെ ഈ IDF വിഭാഗം മാറണമെന്നും അത്തരം പ്രവൃത്തിയിൽ നിന്ന് പിന്നോക്കം നിൽക്കണമെന്നുമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഉയർന്നിരിക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് പറയുന്നത്. അപ്പോൾ സുരക്ഷിതമല്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ഞങ്ങളുടെ ബന്ധികൾ ഓരോ ദിവസം കൊല്ലപ്പെടുമെന്ന് അതും ഉറപ്പായിരിക്കുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം അതിന് മുൻപ് ഇസ്രായേലിന്റെ അക്രമത്താൽ കൊല്ലപ്പെട്ടവരാണ് ഈ മൂന്ന് പേരും എന്ന് ഒരു പക്ഷേ റിപ്പോർട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ആ സമയത്ത് ഇസ്രായേൽ തന്നെ ഇസ്രായേലികളെ കൊന്നു എന്ന് വരാനുള്ള സാധ്യതകൾ യഥാർത്ഥത്തിൽ അതും ഒഴിവാക്കാൻ വേണ്ടി സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം സംജാതമായിരിക്കുകയാണ്. അപ്പോൾ യുദ്ധം എത്രത്തോളം കഠിനമാക്കുന്നോ എത്രത്തോളം ശക്തമായിരിക്കും യുദ്ധം ചെയ്യുന്നോ അത്രത്തോളം വലിയ നാശങ്ങളും നഷ്ടങ്ങളും തന്നെയാണ് ഇസ്രായേലിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഈ മൃതദേഹങ്ങളെ കിട്ടിയതോടുകൂടി ഒന്നുകൂടി തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇസ്രായേലിന്റെ അകത്തൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന മുദ്രാവാക്യങ്ങളും പ്രക്ഷോഭ കാര്യങ്ങളും സമരാനുകൂലികളൊക്കെ വിളിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടത് മരിച്ചവരുടെ മൃതദേഹമല്ല, ജീവിച്ചിരിക്കുന്ന സഹോദരന്മാരുടെ ജീവനുള്ള ശരീരമാണ് വേണ്ടത്. അതിനുവേണ്ടി ഇസ്രായേൽ ശ്രമിക്കണം. ഞങ്ങൾക്ക് മൃതദേഹമല്ല ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഞങ്ങൾ വളരെ ആരോഗ്യത്തോടു കൂടിയാണ് ഞങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത്. അതല്ലെങ്കിൽ സുരക്ഷിതമായ രീതിയിൽ ഹമാസിന്റെ കൈവശത്തിലുള്ളത്. ഓരോരോ ഘട്ടത്തിൽ ഹമാസ് അത് പറയുന്നുണ്ട്, ഇത്തരം രീതിയിൽ ശക്തമായിരിക്കുന്ന ആക്രമണം നിങ്ങൾ ഗസയുടെ ഭാഗങ്ങളിൽ നടത്തുന്ന സമയത്ത് നിങ്ങളുടെ ബന്ധുക്കൾക്ക് അത് സാരമായിട്ട് ബാധിക്കും എന്ന് മുമ്പ് പറഞ്ഞു വെച്ചതാണ്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ് എന്ന് ഏറെക്കുറെ വ്യക്തമാവുകയാണ്. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി കരാർ വ്യവസ്ഥ ഉണ്ടാക്കി ജീവനോടെ ബന്ദികളെ തിരിച്ച് ഇസ്രായേലിലേക്ക് എത്തിക്കാനുള്ള സംവിധാന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇസ്രായേൽ ഗവൺമെന്റ് ചെയ്യണം. ഇത്തരം റിപ്പോർട്ടുകൾ ഞങ്ങൾ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നതല്ല. ഞങ്ങൾക്കാവശ്യം മൃതദേഹമല്ല ജീവനുള്ള ശരീരമാണ് എന്ന തരത്തിലേക്ക് ഈ വിഷയവും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഇപ്പോൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.